നമസ്കാരം. ടോപ് സെവൻ ആരംഭിക്കുന്നു. ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട ഏഴ് വാർത്തകളുടെ സംക്ഷിപ്ത രൂപം അടങ്ങിയതാണ് പ്രൈം ന്യൂസ് ടോപ് സെവൻ. ഏവർക്കും ടോപ് സെവനിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 1282 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 41 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരും 1241 പേർ സമ്പർക്കത്തിലൂടെയും രോഗം ബാധിച്ചവരാണ്. ഇതിൽ സമ്പർക്ക പശ്ചാത്തലം വ്യക്തമല്ലാത്ത 22 പേരുണ്ട്. ജില്ലയിൽ ഇന്ന് കോവിഡ് ബാധിച്ച് 8 പേർ മരിച്ചു. പർത്തോമാസഭ മുൻ അധ്യക്ഷൻ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രോപൊലീത്ത കാലം ചെയ്തു. കുമ്പനാട് ഫെലോഷിപ്പ് ആശുപത്രിയിൽ ബുധനാഴ്ച പുലർച്ചെ 1:15 അന്ത്യം. ഭൗതിക ശരീരം തിരുവല്ല അലക്സാണ്ടർ മർത്തോമാ സ്മാരക ഹാളിലേക്ക് മാറ്റി. കബറടക്കം വ്യാഴാഴ്ച 3 നടക്കും. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന് പത്തനംതിട്ട ജില്ലയിലെ നിയുക്ത MLA നേതൃത്വം നൽകും. MLA അഡ്വക്കേറ്റ് മാത്യു ടി തോമസ്, ചിറ്റയം ഗോപകുമാർ, മീണ ജോർജ്, അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ, അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എന്നിവർ കളക്ടറേറ്റിലെത്തി ഉന്നതതല യോഗം ചേർന്ന് ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികൾ രൂപം കൊടുക്കുകയും ചെയ്തു. കോവിഡ് രോഗികളുടെയും ക്വാറന്റീനിൽ കഴിയുന്നവരുടെയും ക്ഷേമം ഉറപ്പിക്കാൻ സന്നദ്ധ പ്രവർത്തകരുടെ സേവനം തേടി പോലീസ്. കോവിഡ് പോസിറ്റീവ് ആയവരുടെയും ക്വാറന്റീനിൽ കഴിയുന്നവരുടെയും എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അവരുടെ ക്ഷേമം ഉറപ്പാക്കാനും നിയന്ത്രണങ്ങൾക്ക് ഫലപ്രദമായി നടപ്പാക്കാനും വേണ്ടി പോലീസ് സ്റ്റേഷനുകൾക്ക് എതിരേറ്റ് സന്നദ്ധ പ്രവർത്തകരുടെ സംഘങ്ങൾ രൂപീകരിക്കാൻ തീരുമാനിച്ചതായി ജില്ലാ പോലീസ് മേധാവി R നിശാന്തിനെ അറിയിച്ചു. ആഗോള തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ഈ മാസം 7-8 തീയതികളിലായി നടക്കുമെന്ന് ഇടവക വികാരി ഫാദർ വർഗീസ് കളിക്കൽ പറഞ്ഞു. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ദേവാലയം കേന്ദ്ര സർക്കാരിന്റെ സ്പിരിച്വൽ സർക്യൂട്ടിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. കേരള ജനതയ്ക്ക് എന്നും കരുത്തും പ്രചോദനവും നൽകിയ വ്യക്തിത്വമായിരുന്നു ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രോപൊലീത്തയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ക്രിസോസ്റ്റം വലിയ മെത്രോപൊലീത്ത പ്രചോദനമായിരുന്നുവെന്നും ചെന്നിത്തല തിരുവല്ലയിൽ പറഞ്ഞു. ട്രെയിനിൽ യുവതിയെ ആക്രമിച്ച് കവർച്ചയ്ക്ക് ശ്രമിച്ച പ്രതിയെ തേടി കേരള പോലീസും റെയിൽവേ പോലീസും നെട്ടോട്ടമോടിയപ്പോൾ താൻ ട്രെയിനുകളിൽ തന്നെയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നതെന്ന് ഇന്നലെ ചിറ്റാർ പോലീസിന്റെ പിടിയിലായ ബാബുക്കുട്ടന്റെ കുറ്റസമ്മതം. പ്രൈം ന്യൂസ് ടോപ് സെവൻ ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം. മാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട കോന്നി പത്തനംതിട്ട.